ഭിന്നശേഷി സൗഹൃദ വണ്ടി നിർമ്മിച്ച ബഷീറിന് സംസ്ഥാന ഭിന്നശേഷിക്കാർക്കുള്ള അവാർഡ് ലഭിച്ചപ്പോൾ അത് അർഹതയ്ക്കുള്ള അംഗീകാരമായി. 22-ാം വയസ്സിൽ ജീവിതം ചക്രക്കസേരയിലായതു മുതൽ പരസഹായമില്ലാതെ സഞ്ചരിക്കാൻ ഒരു വാഹനമായിരുന്നു ബഷീറിന്റെ സ്വപ്നം. 52-ാം വയസ്സിൽ ബഷീർ പാണപ്പുഴ അത് നിർമ്മിച്ചപ്പോൾ അതിന് ലഭിച്ചത് സർക്കാരിന്റെ അംഗീകാരം. സ്വന്തമായി വാഹനം നിർമ്മിച്ചതോടെ ബഷീറിന്റെ ചെറുയാത്രകളെല്ലാം വീൽചെയറിലിരുന്ന് ഓടിക്കാവുന്ന ഈ ഇലക്ട്രിക് മുച്ചക്ര വാഹനത്തിലാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുള്ള ബഷീർ സ്വന്തമായി നിർമ്മിച്ച വാഹനം ഏറെ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. വീൽചെയറിലിരുന്ന് കയറാൻ പറ്റുന്ന നിലയിൽ പിന്നിൽ റാംബോ സഹിതമാണ് നിർമ്മാണം. മുന്നിൽ ഒരാൾക്കും പിന്നിൽ രണ്ട് പേർക്കും ഇരിക്കാം. ഭിന്നശേഷിക്കാർക്ക് സാധനങ്ങളുമായി പോയി വിൽക്കാനുള്ള സജ്ജീകരണങ്ങളുമുണ്ട്. ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ 120 കിലോമീറ്റർ വരെ പോകാം. കണ്ണൂർ പോളിടെക്നിക്കിൽ പഠിക്കുമ്പോൾ സുഹൃത്തുക്കൾക്കൊപ്പം ഊട്ടി യാത്രയ്ക്കിടെയുണ്ടായ കാർ അപകടത്തിൽ പരിക്കേറ്റാണ് ബഷീറിൻ്റെ ജീവിതം വീൽചെയറിലായത്. നട്ടെല്ല് പൊട്ടി സുഷമന നാടിക്ക് ക്ഷതമേറ്റു. അരക്കെ താഴോട്ട് തളർന്നു. എന്നാൽ വിധിയെപ്പഴിച്ച് വീട്ടിൽ കിടക്കാതെ യാത്രകൾ തുടർന്നു. ലഡാക്ക്, കാശ്മീർ, പഞ്ചാബ്, മുംബൈ, വാഗ അതിർത്തി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. യാത്രകൾക്കിടെ തനിക്ക് പറ്റിയ വാഹനത്തെക്കുറിച്ച് തിരക്കിയെങ്കിലും കിട്ടിയില്ല. തുടർന്നാണ് സ്വന്തമായി നിർമ്മിക്കാൻ തീരുമാനിച്ചത്. മോട്ടോർ, കൺട്രോൾ സിസ്റ്റം എന്നിവ ഡൽഹിയിൽ നിന്നും ബാറ്ററി ബംഗളൂരുവിൽ നിന്നും വാങ്ങി. സ്പെയർ പാർട്സുകൾ കോയമ്പത്തൂരിൽ നിന്ന് ഓൺലൈനായാണ് വാങ്ങിയത്. ഇരുമ്പ് കമ്പികൾ മുറിക്കുന്നതായിരുന്നു ബുദ്ധിമുട്ട്. അതിന് മറ്റുള്ളവരുടെ സഹായവും ലഭിച്ചു. വാഹനത്തെപ്പറ്റി അറിഞ്ഞ് പലരും വിളിക്കാറുണ്ടെന്ന് ബഷീർ പറയുന്നു. എന്നാൽ വിൽപ്പനയ്ക്ക് അനുമതിയില്ല. വളരെ പ്രയോജനകരമായ ഒരു വണ്ടിയാണ്. പരസഹായമില്ലാതെ എവിടെയും പോകാനും നമുക്ക് റാമ്പില്ലാ സ്ഥലത്തൊക്കെ ഇറങ്ങാനും കയറാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ സഹായമില്ലാതെ തന്നെ എനിക്കിപ്പം നിത്യജീവിതത്തിൽ കഴിയാൻ സാധിക്കുന്നുണ്ട്. ഒരു ദിവസം എനിക്ക് പരസഹായമില്ലാതെ ജീവിക്കണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ വണ്ടി എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഇപ്പോൾ ഒരു ദിവസമല്ല, പല ദിവസങ്ങളിലും ഞാൻ പരസഹായമില്ലാതെയാണ് പല സ്ഥലത്ത് പോവുകയും വരികയും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതിനെ ഈ വണ്ടിക്ക് അന്വേഷിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുകയുണ്ട്, ഇവിടെ വന്നിട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് അംഗീകാരം കിട്ടാതുകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. 4 വർഷം പരിയാരം കോരൻപീടികയിൽ സ്റ്റേഷനറി കച്ചവടക്കാരനായിരുന്നു ബഷീർ. വികലാംഗ കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്താണ് കട തുടങ്ങിയത്. ദേശീയപാതാ വികസനത്തിനായി കട പൊളിച്ചു. 8 വർഷം വ്യാപാരം നടത്തിയവർക്കേ നഷ്ടപരിഹാരം ലഭിച്ചുള്ളൂ. അതോടെ ബഷീർ കടക്കെണിയിലായി. എന്നാൽ ഇതിനൊന്നും തുടരാതെ ബഷീർ മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള ഊർജ്ജമാവുകയാണ് പുതിയ അവാർഡ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.